ഫർണിച്ചർ വിപണന രംഗത്തെ 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നഗരസഭയിലെ വിവിധ തോട് നവീകരണ പ്രവർത്തികളിൽ ഗുരുതര ക്രമക്കേട് പ്രതിപക്ഷത്തിന്റെ ഹർജിയിൽ നഗരസഭ ചെയർമാൻ അടക്കമുള്ളവർക്ക് കേരള ഹൈക്കോടതി നോട്ടീസ് നൽകിയതായി പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബു നിലമ്പൂർ നഗരസഭയിലെ വെളിയംതോട് താഴെ ചന്തക്കുന്ന ജനതപടി മുക്കട്ട നിലമ്പൂർ ടൗണിലെ ഡ്രെയിനേജുകളുടെ നവീകരണ പ്രവൃത്തി നടത്തിയതിൽ ഗുരുതര അഴിമതി നടത്തിയതായി നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ കേരള ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിലാണ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നഗരസഭാ സെക്രട്ടറി ബിനുജി വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കരാറുകാരൻ അബ്ദുൽ നാസർ എന്നിവർക്ക് കോടതി നോട്ടീസ് നൽകാൻ കേസ് ഫയലിൽ സ്വീകരിച്ചത് തോട് നവീകരണ പ്രവൃത്തി പൊതുമരാമത്ത് പണികളുടെ നടത്തിപ്പും സാധനങ്ങൾ വാങ്ങലും ചട്ടങ്ങൾ പ്രകാരം ഏതൊരു പ്രവൃത്തിയിലും പ്ലാനും എസ്റ്റിമേറ്റും വേണമെന്നിരിക്കെ ഒരു എസ്റ്റിമേറ്റും ഇല്ലാതെയാണ് പ്രവൃത്തികൾ നടത്തിയതെന്നും അബ്ദുൽ നാസർ എന്ന വ്യക്തിക്ക് നൽകാമെന്ന ഉദ്ദേശത്തോടുകൂടി ഇയാളിൽ നിന്നും ക്രമവിരുദ്ധമായി ടെൻഡർ വിളിക്കാതെ കൊട്ടേഷൻ മാത്രം വാങ്ങി പ്രവൃത്തി നൽകുന്നതിന് ചെയർമാനും വൈസ് ചെയർമാനും സെക്രട്ടറിയും അമിത താൽപര്യം കാണിച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്ന് സ്വന്തമായി ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പ്രവൃത്തി ചെയ്തിട്ടുള്ളത് നഗരസഭയുടെ തോടുകളിൽ നിന്നും ഡ്രെയിനേജുകളിൽ നിന്നും കോരിയെടുത്ത നൂറുകണക്കിന് ലോഡ് മണ്ണ് ലേലം ചെയ്ത് നഗരസഭയ്ക്ക് മുതൽ കൂട്ടുന്നതിന് പകരം അനധികൃതമായി വിൽപ്പന നടത്തുകയും PWD പ്രവൃത്തിയായ ബൈപ്പാസ് നിർമ്മാണ റോഡിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും നിയമവിരുദ്ധമായിട്ടാണെന്ന് പരാതിയിൽ പറഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ ഓംബുഡ്സ്മാൻ വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് DYSP എന്നിവർക്ക് പരാതി നൽകിയിരുന്നു ഓംബുഡ്സ്മാൻ പരാതിയിൽ തുടർ നടപടികൾ ആവശ്യമില്ല എന്ന നിഗമനത്തിലെത്തിയതിനെതിരെയും കൂടിയാണ് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത് കഴിഞ്ഞ 2.5 വർഷമായി നഗരസഭയിൽ വൻ അഴിമതിയും ക്രമക്കേടുമാണ് നടക്കുന്നത് പരസ്യമായി കൈക്കൂലി വാങ്ങുകയാണ് എന്തിനുമേതിനും കമ്മീഷൻ വാങ്ങുകയാണ് കമ്മീഷൻ നഗരസഭയാണിത് അഴിമതിക്കെതിരെ പ്രതിപക്ഷം പ്രതികരിച്ചാൽ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്താലും അഴിമതിക്കെതിരെ ഇനിയും നിയമ പോരാട്ടം തുടരും പരാതി പറഞ്ഞാൽ കേസ് കൊടുക്കാൻ ചെയർമാൻ വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് ഇനിയും അഴിമതിക്കെതിരെ നിയമ പോരാട്ടത്തിൽ തുടരുക തന്നെ ചെയ്യുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ 2.5 കൊല്ലത്തിലേറെ കാലമായി നിലമ്പൂർ നഗരസഭയിൽ സമസ്ത മേഖലയിലും അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ് കൈക്കൂലി പരസ്യമായി ചോദിച്ചു വാങ്ങുകയാണ് ഇതൊരു കമ്മീഷൻ നഗരസഭ എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ആക്ഷേപം പരസ്യമായി പറഞ്ഞുകൊണ്ട് വിജിലൻസ് വിഭാഗത്തെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ആ കേസ് ഫയലിൽ സ്വീകരിച്ച് വേണ്ടപ്പെട്ടവർക്ക് കത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ പറഞ്ഞത് ഇത് കൊട്ടേഷൻ വിളിക്കാതെയാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് നഗരസഭയുടെ ചട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ ഒരു തുകക്ക് മുകളിൽ പ്രവൃത്തി നടത്തുമ്പോൾ അതിന് കൗൺസിൽ തീരുമാനമെടുത്തുകൊണ്ട് കൊട്ടേഷൻ വിളിച്ച് അംഗീകാരം വേണം അങ്ങനെ ഈ പ്രവൃത്തി ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഈ പറയുന്ന തോടുകൾ ആ തോടുകളുടെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നീളം വീതി വ്യാസം എത്രയാണോ എന്ന് ആ പ്രവൃത്തി ദിനം എത്രയാണ് എന്നുള്ളത് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടില്ല വളരെ ഗുരുതരമായ പ്രശ്നമാണ് തയ്യാറാക്കിയിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കൗൺസിലർമാരായ ഡെയ്സി ചാക്കോ റസിയ അള്ളമ്പാടം സാലി ബിജു ശ്രീജ വെട്ടത്താഴത്ത് രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നല്ല നാളേക്കായി നല്ല പരിചരണം പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനത്തോടെ ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ